ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഉള്ളിയൊന്നും വഴറ്റാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന, ചോറിനായാലും ചപ്പാത്തിക്കോ ദോശയ്ക്കോ എന്തിനായാലും നല്ല കോമ്പിനേഷനായിട്ടുള്ള ഒരു മുട്ട റെസിപ്പി തയ്യാറാക്കാം. ഇതിനായിട്ട് രണ്ടിടത്തരം സവാള പൊളിച്ച് കഴുകി മിക്സിയുടെ ജാറിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. 6 or 7 അല്ലി വെളുത്തുള്ളി പൊളിച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലെ പ്രധാന ചേരുവയായ നല്ല പഴുത്ത 3 തക്കാളി കൂടെ മുറിച്ചിട്ട് കൊടുക്കാം. തികച്ചും വെറൈറ്റിയും ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒത്തിരി വിഭവങ്ങൾ ഷോർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടേക്കണേ. അതുപോലെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, പെട്ടെന്ന് കേടാകുകയുമില്ല, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും, വെള്ളമൊന്നും ഒഴിക്കരുത്. ഇനി ഒരു പാനോ ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച ശേഷം 1 spoon എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലാക്കാം. കടുക് പൊട്ടിത്തീർന്ന ശേഷം 1 teaspoon മുളക് പൊടിയും 1 teaspoon മല്ലിപ്പൊടിയും 1/2 teaspoon ഗരം മസാലയും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലായിരിക്കണം, അതുപോലെ പെട്ടെന്ന് ഇളക്കുകയും വേണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. പൊടികളുടെ പച്ചമണം മാറി കളർ മാറി തുടങ്ങുമ്പോൾ 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമ്മൾ അരച്ചു വച്ചിരിക്കുന്നതിനെ കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം.